ആദിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാക്കുസ്വൈകനാഥ ഈശം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പ്രേക്ഷകരെ എല്ലാവരെയും ഡിവൈൻ വോയിസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഫലാഗമ കാലം 6ാം ഞായറാണല്ലോ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 17ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഞാൻ നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ കൃതജ്ഞതയുടെ ഫലം നമ്മൾ വളർത്തിയെടുക്കണം എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നൽകുന്ന സന്ദേശം. അതാണ് നമുക്കറിയാം, ഈ യേശു തന്റെ പരസ്യ ജീവിതം അവസാനിപ്പിച്ച് യെരുശലേമിലേക്കുള്ള യാത്ര, അത് തന്റെ പീഡാസഹനം, അത് മുന്നിൽ കണ്ടുകൊണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷ കൊടുക്കുന്നതിന് വേണ്ടി പീഡ സഹിച്ച് മരിക്കുന്നതിന് ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ യാത്ര. അപ്പോൾ 3 വർഷത്തെ പരസ്യ ജീവിതത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. യേശു അങ്ങോട്ട് പോകുകയാണ്. ആ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഗലീലിക്കും സമരിയായിക്കും മധ്യേ, അതിലൂടെയാണ് യാത്ര. നമുക്കറിയാം, ഈ അവരുടെ ഇടയിൽ, സമരിയാക്കാരുടെ ഇടയിലും യഹൂദരുടെ ഇടയിലും ശക്തമായ ശത്രുതയുണ്ട്. അവരതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടുകയില്ല. സമരിയായുടെയും ഗലീലിയയുടെയും അതിരിലൂടെ അവിടെയാണ് ഒരു മനുഷ്യനും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലവും. അവർ തമ്മിൽ ശത്രുതയാണ്, വംശീയ പോരാട്ടം അവർ തമ്മിലുണ്ട്. യഹൂദർക്ക് സമരിയാക്കാരോട് പുച്ഛമാണ്, അവരെ മൃഗങ്ങളെപ്പോലെ കരുതിയിരുന്നു. അതുകൊണ്ട് ആ വേർതിരിവ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള യാത്ര ആരും ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ കിടക്കുന്ന സ്ഥലം, പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവർ. അവരാ അതിരിലൂടെയാണ് അവരുടെ യാത്രയും അവരുടെ താമസവും. അപ്പോൾ ആ അതിരിലൂടെ ഒരാള് നടന്നു നീങ്ങുകയാണ്. മനസ്സിൽ ഹൃദയത്തിൽ അതിരുകൾ സൂക്ഷിക്കാത്ത യേശുക്രിസ്തു നടന്നു നീങ്ങുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മനസ്സിൽ അതിർവരമ്പുകൾ സൂക്ഷിക്കാത്ത ആ യേശു ചെറിയവനെയും വലിയവനെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ വലിയ ഹൃദയത്തിന്റെ ഉടമ യഥാർത്ഥ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ മനുഷ്യനെ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്യാൻ പറ്റൂ.
പീലാത്തോസ് കർത്താവിനെ ചൂണ്ടിയാ പറഞ്ഞത്, ഇതാ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹത്തിന്റെ അനുഭവമാണ്. അപ്പോ യേശുവിനെ കണ്ടുമുട്ടിയ ഈ 10 കുഷ്ഠരോഗികളും അതിർവരമ്പുകൾ സൂക്ഷിക്കാത്തവരാ. അവർ തമ്മിൽ ചേരിതിരുവില്ല. 10 കുഷ്ഠരോഗികൾ എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അതില് ഒരാള് സമരിയാക്കാരനാണെന്ന് തിരിച്ചറിയുന്നത് തന്നെ അവർ സൗഖ്യം പ്രാപിച്ചതിനു ശേഷമാണ്. അപ്പോൾ അവർ തമ്മിൽ യാതൊരു ചേരിതിരിവുമില്ല. കാരണം എന്താ? കുഷ്ഠ എന്ന രോഗം അവരുടെ ഇടയിലെ വിഭാഗീയത നീക്കിക്കളഞ്ഞു. അവർ സുഖം പ്രാപിച്ച ശേഷമാണ് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ. അപ്പോൾ ഇവിടെ മനുഷ്യരുടെ ഇടയിൽ മതിലുകൾ ഉണ്ടാകുന്നത്, വേർതിരിവുണ്ടാകുന്നത് വാസ്തവത്തിൽ സൗഭാഗ്യത്തിന്റെ നടുവിലാണ്. രോഗവും മരണവും മനുഷ്യരെ സമന്മാരാക്കുകയാണ്. അതേ സാഹചര്യമാണ് രണ്ട് വിഭിന്ന ആളുകൾ സമൂഹത്തിൽപ്പെട്ടവര് ഒറ്റക്കെട്ടായിട്ട് നീങ്ങുന്നു, ഒരൊറ്റ മനസ്സോടെ. കാരണം അവര് ഈ പൊതുശത്രു വരുമ്പോൾ ഭിന്നിച്ചു നിൽക്കുന്നവർ ഒന്നിച്ചു നിൽക്കും എന്നതുപോലെ തന്നെയാണ്. ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ആളുകളാണെങ്കിലും അവർക്ക് രോഗം വന്നപ്പോൾ രോഗത്തിനും തകർച്ചയ്ക്കും മനുഷ്യരുടെ ഇടയിലെ അതിർവരമ്പുകൾ നീക്കാൻ കഴിയും എന്ന സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ ഈ കാട്ടുതീ വരുമ്പോ വന്യമൃഗങ്ങള് പരസ്പരം കടിച്ചു കീറുന്ന മൃഗങ്ങളാണെങ്കിലും ഒരുമയോടെ ഒന്നിച്ച് ഓടിപ്പോകുന്നത് കാണാം. വെള്ളപ്പൊക്കം വന്നാലും ചെറിയ ഒരു തുരുത്തില് പൂച്ചയും കയറിയിരിക്കും, എലിയും കയറിയിരിക്കും. അവർ ജന്മശത്രുക്കളാ, പക്ഷെ അവര് അവിടെ ഒന്നിക്കും, ഒരു പൊതുശത്രു വരുമ്പോൾ. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ, വേദനയുടെ അനുഭവം വരുമ്പോൾ സമാന ആളുകൾ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടെങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരസ്പരം പോരടിക്കുന്ന സമുദായങ്ങൾ പോലും അല്ല ജാതികൾ, അവരൊക്കെ ഒരു വെള്ളപ്പൊക്കം വന്നാൽ സർക്കാരിന്റെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരേ കൂരയ്ക്ക് കീഴെ താമസിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴും രോഗങ്ങൾ വരുമ്പോഴും മരണം വരുമ്പോഴും അതിർവരമ്പുകളില്ല. ഈ കുഷ്ഠരോഗികൾക്കും യേശുവിന്റെ അതേ മനസ്സ് തന്നെയായിരുന്നു. യേശുവിന്റെ ആ മനസ്സ് അതിർവരമ്പുകളില്ലാത്ത ആ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അനുഭവമാണ്. അപ്പോ ഇത് അവർ അകലെ നിന്നിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അകലെയാണ് നിന്നിരുന്നത്. കാരണം എന്താണ്? അവര് വേറിട്ട് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് സമൂഹത്തിൽ ജീവിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ദൈവശാപമായിട്ടും ദൈവശിക്ഷയായിട്ടും കുഷ്ഠരോഗത്തെ അവർ കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ അതിനാൽ തന്നെ രോഗമുണ്ടാകുമ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളും. അവര് ശാരീരികമായി അനുഭവിക്കുന്ന വേദനയേക്കാൾ ഭയാനകമാണ് മാനസികമായ അവരുടെ വേദന, ഒറ്റപ്പെടലിന്റെ, തിരസ്കരണത്തിന്റെയൊക്കെ അനുഭവം. അപ്പൊ ഇത്തരം അനുഭവങ്ങളിലൂടെ പൊതുവഴിയിലൂടെ പോലും നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, പൊതുവഴിയിൽ ആളുകൾ നടക്കുന്ന പ്രദേശത്തൂടെ വന്നാൽ ഞങ്ങൾ അശുദ്ധരാണെന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് മാറി നിൽക്കേണ്ടതാണ്. ഇവരെ ഏതെങ്കിലും വിധത്തിൽ കാണുകയോ അടുത്ത് പെരുമാറുകയോ ചെയ്താൽ അവരും അശുദ്ധരാകും. അതുകൊണ്ട് ഒരു കാരണവശാലും സമൂഹത്തിലുള്ള ഒരാളുമായിട്ടും ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ കുഷ്ഠരോഗികൾ അവിടെ അകലെ നിന്നിരുന്നത് യേശു കാണുകയാണ്. അകലെ നിന്നിരുന്ന, മാനസികമായി തകർന്ന അവരെ അകലെ നിന്ന് യേശുവിനെ കണ്ടു. അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയുക, യേശുവെ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് കരയുകയാണ്. യേശു അവിടെ നിന്നു, യേശു കണ്ടു അവരെ. ഇവിടെ നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു. അവരെ കണ്ടപ്പോൾ, ഈ കാഴ്ച വെറും കാഴ്ചയല്ല, കരുണാർദ്ര സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. നമ്മൾ വാസ്തവത്തില് സങ്കടപ്പെടുന്നവരുടെ സങ്കടം കാണാനും അവരെ കേൾക്കാനുമുള്ള മനസ്സുള്ളവരാണ് ക്രിസ്തു ശിഷ്യർ. അതാണ് ഇന്ന് ആർക്കാ നേരം? സങ്കടപ്പെടുന്നവരുടെ വേദന കാണാനോ കേൾക്കാനോ അവരുടെ നെടുവീർപ്പ് കേൾക്കാനോ ആർക്കും സമയമില്ല. നമ്മുടെ കുടുംബങ്ങളിലായാലും
കുഞ്ഞു കുഞ്ഞുങ്ങൾ അവരുടേതായ ബാലിശമായ കൊച്ചു കൊച്ചു സംശയങ്ങൾ ചോദിച്ച് അപ്പന്റെ അമ്മയുടെ അടുത്ത് വരുമ്പോ അവര് പറയും, പോ പിള്ളേരെ ശല്യപ്പെടുത്താതെ, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നു. അതേ അനുഭവം മാതാപിതാക്കന്മാര് അവരുടെ നെടുവീർപ്പുകൾ കേൾക്കാനും സങ്കടങ്ങൾ കാണാനും ആരുമില്ലാത്ത അനുഭവങ്ങൾ. അപ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് വാസ്തവത്തിൽ ഈ കുഷ്ഠരോഗിയുടെ അനുഭവത്തിൽ യേശു കണ്ടത് ഈ കരുണാർദ്ര സ്നേഹത്തിന്റെ മനസ്സിലുള്ള ദൈവത്തിന്റെ കാണലാണ് അവിടെ. അത് ആണ് ഇവിടെ നടന്നത്. അശുദ്ധൻ എന്ന് വിളിച്ചു പറയുന്നതിന് പകരം യേശുവേ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ യേശു പ്രതികരിച്ച വിധം നമ്മൾ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ. പുരോഹിതന്മാരുടെ അടുക്ക പോയി കാണിക്കാനാ പറഞ്ഞ. അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. അതാണ് പറഞ്ഞത്. ആ പറഞ്ഞ വിധം നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് തൊടുന്നില്ല അവരെ. അകലെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം. അകലെ നിന്നുകൊണ്ട് തന്നെ യേശു പറയുകയാണ്, പുരോഹിതന്മാരെ പോയി കാണിക്കണം. നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്നില്ല. പോകുന്ന വഴിക്ക് നിങ്ങൾ സുഖം പ്രാപിക്കൂന്നും പറയുന്നില്ല. യാതൊരു ഉറപ്പും കൊടുക്കുന്നില്ല. പക്ഷേ യേശുവിന്റെ വാക്കിൽ വിശ്വസിച്ച് അവർ പോവുകയാണ് ഇതിന്. അപ്പോ ഈ യാതൊരു സൂചനയും കൊടുക്കുന്നില്ല. നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. എന്തിനാ പോകുന്നതെന്ന് അവർ തിരിച്ചുപോലും ചോദിക്കുന്നില്ല. അപ്പോൾ അവര് ആ വചനം കേട്ട്, യേശുവിന്റെ വാക്ക് കേട്ട് പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. പോകും വഴി അവർ സുഖം പ്രാപിക്കും. അപ്പോൾ സൗഖ്യം, വചനമയച്ച അവന് സൗഖ്യം നൽകുന്ന അതേ അനുഭവമാണ്. പത്ത് കുഷ്ഠരോഗികളോട് കർത്താവ് നിർദ്ദേശിച്ച അതിന് സമാനമായ ഒരു സംഭവം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം അത് വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. സിറിയയിലെ രാജാവിന്റെ സൈന്യാധിപനായ നാമാന് കുഷ്ഠരോഗം ബാധിച്ചു. ആ കുഷ്ഠരോഗം മാറുന്നതിന് മറ്റൊരു വഴിയുമില്ല. അവിടെ ഈ നാമാന്റെ ഭാര്യയുടെ പരിചാരിക ഇസ്രായേൽക്കാരിയാണ്. അവൾ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു വലിയ പ്രവാചകനുണ്ട്, ഏലീഷ പ്രവാചകൻ. ആ പ്രവാചകന്റെ അടുത്ത് ചെന്നാൽ സൗഖ്യം കിട്ടും. ഈ വാക്ക് കേട്ടപ്പോൾ നാമാന് സന്തോഷമായി. ഒരു 10 താലന്ത് വെള്ളിയും 10 വിശേഷപ്പെട്ട വസ്ത്രങ്ങളും, വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ 6,000 ഷെക്കൽ സ്വർണം, ഇത്രയും കാഴ്ചയായി എലീഷ പ്രവാചകന് കൊടുക്കാൻ അതും കരുതി സന്തോഷത്തോടുകൂടി ഭൃത്യന്മാരോടുകൂടെ യാത്ര പുറപ്പെട്ടു. ഇസ്രായേലിലെത്തി എലീഷ പ്രവാചകന്റെ അടുക്കൽ എത്തി. പക്ഷേ എലീഷ പ്രവാചകൻ ഈ നാമാനെ കാണുന്നില്ല, പകരം ഒരു ദൂതനെ അയച്ച് നിർദ്ദേശിക്കുകയാണ് നാമാനോട്, പോയി ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, തിരിച്ചു പൊയ്ക്കൊള്ളുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ വിചാരിച്ചു, ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് എലീഷ പ്രവാചകൻ കൈ വെച്ച് അനുഗ്രഹിച്ച് കുഷ്ഠം ഉടനെ മാറ്റും എന്നൊരു ചിന്ത. പക്ഷെ അത് നടന്നില്ല. ഇയാൾക്ക് ഇച്ഛാഭംഗമായി. ഇയാള് ചോദിച്ചു, ഞാൻ തിരിച്ചു പോവാണ്, ഇഷ്ടംപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ നദികൾ സിറിയയിലുണ്ടല്ലോ. സുരേന്ദ്രൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഇവിടെ ജോർദാൻ നദി മുങ്ങി കുളിക്കാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നത്? ഞാൻ തിരിച്ചു പോവാണ്. ഇയാൾ ക്ഷുഭിതനായി തിരിച്ചു പോകുമ്പോൾ ഇയാളുടെ ഭൃത്യന്മാർ നിർബന്ധിച്ചു, എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ലേ, ഗൌരവമുള്ള ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നല്ലോ. ഇത്ര നിസ്സാര കാര്യമല്ലോ, ഒന്ന് കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ, നമുക്കൊന്ന് കുളിച്ചിട്ട് പോവാം. 7 പ്രാവശ്യം മുങ്ങി കുളിക്കാനാണല്ലോ പറഞ്ഞത്. നിർബന്ധം കൂടിയപ്പോ അതിന് സമ്മതിച്ച് ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിച്ചു. 7-ാമത്തെ തവണ മുങ്ങി പൊങ്ങിയപ്പോൾ ഈ നാമാന്റെ കുഷ്ഠം നിശേഷം മാറി ശരീരം ശുദ്ധമായി. ഒരു ശിശുവിന്റെ ശരീരം പോലെ ശുദ്ധമായി ആ രോഗം പരിപൂർണമായി വിട്ടുമാറുന്ന അനുഭവമാണ് ഇവിടെ. ആ സമയത്ത് ഈ വ്യക്തി നാമാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എലീഷ പ്രവാചകന്റെ കാൽക്കൽ വരുന്നുണ്ട്.
നിർദ്ദേശിക്കുന്ന വഴികൾ, പ്രവാചകൻ നിർദ്ദേശിച്ച വഴികൾ, അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വഴികളാണ്. ആ വഴികളിൽ വിശ്വാസം വേണം, സുഖപ്പെടുത്തുന്നവനിൽ വിശ്വാസം വേണം. ഇത് തന്നെയാണ് 10 കുഷ്ഠരോഗികളുടെ ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. സുഖപ്പെടുത്തുന്നവനിലുള്ള വിശ്വാസം, സുഖപ്പെടുത്തുന്നവൻ നിർദ്ദേശിക്കുന്ന വഴികളിലുള്ള വിശ്വാസം. ഈ കുഷ്ഠരോഗികൾ അവരെ ഇത് രണ്ടും സ്വീകരിച്ചു, സുഖപ്പെടുത്തുന്നവനിൽ വിശ്വാസമുണ്ടായി. പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ പുരോഹിതരുടെ അടുത്തേക്ക് പോകുന്ന പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തണം. കുഷ്ഠം വന്നാൽ കുഷ്ഠമാണെന്ന് സാക്ഷ്യപ്പെടുത്തി സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടകൽപ്പിക്കുന്ന ആ ദൗത്യം പുരോഹിതർക്കാണ്. കുഷ്ഠം മാറിയാൽ കുഷ്ഠം മാറി എന്ന് സാക്ഷ്യപ്പെടുത്തി അതിന് പരിഹാരമായിട്ടും അതിനോടൊപ്പം തന്നെ കൃതജ്ഞതാബലിയായിട്ടും എന്ത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതും പുരോഹിതനാണ്. അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് അങ്ങനെ തിരിച്ച് അവരുടെ ഭ്രഷ്ടം മാറ്റി സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, അതിനാണ് പുരോഹിതരുടെ അടുത്തേക്ക് കർത്താവ് വിട്ടത് തന്നെ അതുതന്നെയാണ്. പക്ഷെ ആ നിർദ്ദേശിക്കുന്ന വഴി അവര് നാമാൻ പ്രതികരിച്ചതുപോലെയല്ല പ്രതികരിച്ചത്. അവിടെ ചെന്നു ആ വചനത്തിൽ വിശ്വസിച്ചു പോയി നിർദ്ദേശിച്ച വഴിയിൽ. ഡോക്ടറെ വിശ്വാസമുണ്ടെങ്കിലേ ഡോക്ടറുടെ ചികിത്സ ഫലിക്കൂ. ഡോക്ടർ നിർദ്ദേശിക്കുന്ന വഴി അനുസരിക്കുകയും വേണം. തീർച്ചയായിട്ടും അങ്ങനെ സമരിയാക്കാരന് ഉൾപ്പെടെയുള്ള 10 കുഷ്ഠരോഗികൾ അവരീ യാത്ര പോകും വഴിക്ക് നോക്കിയപ്പോ ശരീരം ക്ലീൻ, പഴയ അവസ്ഥയിലേക്ക് വന്നു, പൂർവ്വസ്ഥിതിയിലേക്ക്, കുഷ്ഠം മാറി, വളരെ സന്തോഷമായി. പക്ഷെ ഒരാൾ മാത്രം എബൌട്ട് ടേൺ അടിച്ചു. പുരോഹിതന്റെ അടുക്കെ പോയി സാക്ഷിപത്രം വാങ്ങും മുമ്പേ തനിക്ക് സൌഖ്യം നൽകിയ യേശുവിന്റെ പക്കലേക്ക് തിരിച്ചുപോവാണ്. ദൈവത്തെ സ്തുതിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കി 9 പേരും അവര് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഞങ്ങളെന്തിനാ വെറുതെ നന്ദി പറയാൻ പോകുന്നത്? ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് അവരുടെ മനസ്സ്. അന്നുവരെ ഈ സൗഖ്യം കിട്ടുന്നതുവരെ ഒരേ മനസ്സോടെ നിന്ന ഈ സമരിയാക്കാരനും യഹൂദരും ഈ 10 പേരും അതുവരെ ഒറ്റക്കെട്ടായി നിന്നത് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടായി മാറി ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പോ സൗഖ്യം നൽകിയവരിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾ, മടങ്ങി വന്ന സമരിയക്കാരൻ രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്. സുവിശേഷത്തില് അത് കാണുന്നുണ്ട്. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. രണ്ടാമത്തെ കാര്യം, അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. നാമാൻ ഏലീഷ പ്രവാചകന്റെ അടുക്കൽ ചെയ്തതുപോലെ ഈ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അവിടെ ദൈവത്തെ സ്തുതിച്ചു. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവകരുണയ്ക്ക് സ്തുതി അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുഷ്ഠരോഗി, അതിൽ 9 പേരും സൗഖ്യം നേടി. പക്ഷേ ഒരു സമരിയക്കാരൻ, അവന് സൗഖ്യവും കിട്ടി രക്ഷയും കിട്ടി. യേശു പറയുന്നുണ്ട് അവനോട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നിന്റെ വിശ്വാസം രക്ഷയിലേക്ക് നിന്നെ നയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രക്ഷ കിട്ടണമെങ്കിൽ വിശ്വാസം വേണം. മറ്റ് 9 പേർക്കും സൗഖ്യം കിട്ടി, പക്ഷെ രക്ഷ കിട്ടിയില്ല. അതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വലിയ കാര്യം. അതാണ് അപ്പോ രോഗികളായിരുന്നപ്പോൾ ഈ കുഷ്ഠരോഗികൾ ഒറ്റക്കെട്ടായിരുന്നു, ഒറ്റ മനസ്സോടുകൂടിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവര് കുഷ്ഠരോഗികൾ അകലെയായിരുന്നുവെങ്കിലും കർത്താവിനെ കണ്ടു. പക്ഷേ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോ നേരെ തിരിച്ചുപോയി, അവ ദൈവത്തെ മറന്നു. പാലം കടക്കുവോളം നാരായണ നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ മാറി. ഇത് തന്നെയാണ് നമ്മളത് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ പൂച്ചയ്ക്ക് വിശന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തി വളർത്തുന്നവരുടെ കാല് മൊത്തം തിരുമ്മി കരഞ്ഞ് സോപ്പിട്ട് നക്കി കാര്യം കാണും. ഭക്ഷണം കിട്ടിക്കഴിയുമ്പോ വയറ് നിറഞ്ഞു കഴിയുമ്പോ പൂച്ചയെ പിന്നെ വിളിച്ചാൽ നിൽക്കില്ല, അത് അതിന്റെ വഴിക്ക് പോകും. പട്ടി നേരെ വ്യത്യാസമാണ്. അപ്പോൾ ഇത്
നമുക്കൊക്കെ ദൈവത്തിന്റെ കൃപ എത്രയോ കിട്ടുന്നു, പക്ഷെ കിട്ടിക്കഴിയുമ്പോ മാറിപ്പോകുന്ന അനുഭവം. ഗൾഫിൽ ജോലി കിട്ടിയാൽ ആദ്യ ശമ്പളം പള്ളിക്ക് കൊടുത്തേക്കാവുന്ന നേർന്നിട്ട്, പിന്നീട് ഗൾഫിൽ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോ ഓർത്തു ഇങ്ങനെ നേർന്നിട്ടുണ്ടല്ലോ എന്ന്. ഉടനെ വീണ്ടും ഒരു ചിന്ത, കർത്താവിന് എന്തിനാ കാശ്? പറഞ്ഞ വാക്ക് മാറി, ദൈവത്തെ മറക്കുകയാണ്. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ ചില വ്യക്തികൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് പലരും സഹായിച്ചും അന്ന് കൊണ്ടുപിടിച്ച പ്രാർത്ഥനയും ധ്യാനവും ധ്യാനകേന്ദ്രങ്ങളിലും പോകും ഒക്കെയുള്ള ആളുകൾ, ചില ഉദാഹരണങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പിന്നീട് പടിപടിയായി മറ്റുള്ളവരുടെ സഹായം കൊണ്ടും ഒക്കെ വളർന്ന് വലിയ സമ്പന്നനായി കഴിഞ്ഞപ്പോ പള്ളിയിൽ പോകാൻ സമയമില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തിൽ നിന്ന് അകലുകയാണ്. ഗതികേട് വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും, അത് കഴിഞ്ഞ് മാറിപ്പോകുന്ന അനുഭവങ്ങൾ എത്രയോ. അപ്പോ നമ്മോട് ചോദിക്കുകയാണ് കർത്താവ്, സുഖപ്പെട്ടത്? കർത്താവ് ചോദിക്കുന്നുണ്ട്, സുഖപ്പെട്ടത് 10 പേരല്ലേ, ബാക്കി 9 പേർ എവിടെയെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മളും പെടും. സുഖമാക്കപ്പെട്ടവർ 10 പേര്, ഉണ്ട ചോറിന് നന്ദി കാണിക്കണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ ചിലപ്പോ പറയും, നമ്മൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നന്ദിയില്ലാത്ത വർഗം എന്ന് നമ്മൾ പലപ്പോഴും കമന്റ് പറയാറുണ്ട്. ഇത് നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്താൽ മനസ്സിലാകും, ഇതിനകത്തൊക്കെ നമ്മളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, വന്ന വഴി കടപ്പാട്, ഇത് മറക്കരുത്. ഇത് വന്ന വഴി മറക്കുന്നതും കടപ്പാട് മറക്കുന്നതും വാസ്തവത്തിൽ കുഷ്ഠഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. കുഷ്ഠം ഉള്ള ഒരു വ്യക്തി, ഹൃദയത്തിൽ കുഷ്ഠമുള്ള വ്യക്തി, അയാൾക്ക് മാത്രമേ നന്ദികേട് കാണിക്കാൻ കഴിയൂ. യഹൂദരെ തിരിച്ചുപോയി, പക്ഷേ ഈ വ്യക്തി സാക്ഷിപത്രം പോലും വാങ്ങാതെ തിരിച്ചു വന്ന് ഉമ്പിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പണത്തിന്റെ ഒരനുഭവമായിരുന്നു അത്. അപ്പോ നമ്മൾ വാസ്തവത്തില് ഈ മുൻ രാഷ്ട്രപതിയെ ഓർക്കുന്നുണ്ടാവും, കെ ആർ നാരായണൻ. വളരെ താഴ്ന്ന ഒരു നിലയിൽ നിന്ന് ഉയർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി, നമ്മുടെ രാഷ്ട്രപതിയായി മാറി. ആ കെ ആർ നാരായണൻ ഒരിക്കലും പ്രസംഗിച്ചത് വായിച്ചത് ഓർക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷാ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ 1 രൂപ പരീക്ഷാ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സഹായിച്ച ഒരാളെക്കുറിച്ച് രാഷ്ട്രപതിയായിരിക്കുമ്പോൾ കെ ആർ നാരായണൻ സൂചിപ്പിച്ചത് ഓർക്കുന്നു. ദുരഭിമാനമില്ല, വന്ന വഴി മറന്നില്ല. എത്ര ഉന്നതമായ നിലയിൽ എത്തിയപ്പോഴും നമ്മൾ പലപ്പോഴും ഇത്രയും നന്ദികേടിന്റെ കടപ്പാട് മറക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. നന്ദി പ്രതീക്ഷിക്കാനും ഏറ്റുവാങ്ങാനും അല്ല, കൊടുക്കാനും എന്നും ഓർമ്മിക്കാനും ഉള്ളതാണ് അത്. നമ്മൾ ഒരിക്കലും ആരുടെയും ആരിൽ നിന്നും നന്ദി പ്രതീക്ഷിക്കരുത്. നന്ദി പ്രതീക്ഷിച്ചാൽ നിരാശയായിരിക്കും ഫലം. ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇവിടെ നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? ഒന്നാമത്തെ കാര്യം ദൈവത്തോടാണ്. ദൈവത്തോട് നന്ദി പറയണം. ഈ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ്. നമുക്ക് ദാനമായി കിട്ടിയതല്ലാതെ എന്തുണ്ട് നമുക്ക്? ദൈവം ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കായി തന്നു. നമ്മുടെ മാതാപിതാക്കള് ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി, നല്ല മാതാപിതാക്കളിലൂടെ, നല്ല സഹോദരങ്ങളിലൂടെ ഒക്കെ ദൈവം വളർത്തുകയായിരുന്നു. ഈ നിമിഷം വരെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം മുഴുവൻ നന്ദി പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അത്രയും മാത്രം അനുഗ്രഹങ്ങൾ, എത്രയോ കൃപകൾ, എത്രയോ കഴിവുകൾ, അംഗവൈകല്യം കൂടാതെ ആരോഗ്യം നൽകി, ബുദ്ധി നൽകി, ഇങ്ങനെ എത്ര 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 അനുഗ്രഹങ്ങൾ. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. നമ്മുടെ ഉപകാരികള്, മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, അയൽക്കാരിലൂടെ, നമ്മളെ വളർത്തുന്നവരിലൂടെ, വഴി നടത്തുന്നവരിലൂടെ, ആത്മീയ ഗുരുക്കന്മാരിലൂടെ ഒക്കെ നയിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മൾ കാണുമ്പോൾ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മൊട്ടുസൂചി പോലും നമ്മൾ ഉണ്ടാക്കിയതല്ല, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. മറ്റുള്ളവരോട് നന്ദി പറയാൻ നമുക്ക് കടമയുണ്ട്. അപ്പോ നമുക്കറിയാമല്ലോ, ഈ
എഫേസുസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തില് 20-ാമത്തെ വാക്യം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എല്ലാറ്റിനും എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ഈ കൃതജ്ഞതയുടെ ഒരു മനോഭാവം നമുക്കുണ്ടാവണം. യൂറോപ്പില് ഒരു ദേവാലയത്തിന്റെ മുറ്റത്ത് പുരോഹിതൻ രാവിലെ വികാരി കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ മുറ്റത്തൊരു കഴുത ചത്തു കിടക്കും. അപ്പോൾ സാധാരണഗതിയിൽ പൊതുസ്ഥലത്ത് കിടക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് അറിയിച്ചാൽ അവർ നീക്കം ചെയ്യും. അതനുസരിച്ച് വികാരി ആ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചു, പള്ളിമുറ്റത്ത് ഒരു കഴുത ചത്തു കിടക്കും. അപ്പൊ അയാള് ഒരു പാരവർത്തമാണ്. വികാരിയോട് പറഞ്ഞു, ചത്തതിനെയൊക്കെ അടക്കേണ്ടത് വികാരിയുടെ ജോലിയല്ലേ അച്ചോന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെ അടക്കുന്നതിന് മുമ്പ് അതിന്റെ ബന്ധുക്കളെ ഒന്ന് അറിയിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഈ കഴുതയുടെ ബന്ധുക്കളുടെ നിലവാരം പോലും ഇല്ലാതെ ദൈവം എത്രയോ വാരിക്കോരി തന്നിട്ടും കാണാതെ പോകുന്ന അനുഭവമാണ്. കേശയ്യാടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തില് 3-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത യജമാനന്റെ തൊഴുത്തും. എന്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല. വേദനയുടെ ഒരു വലിയ വിലാപത്തിന്റെ, ഹൃദയത്തിൽ നിന്ന് വരുന്ന വിലാപത്തിന്റെ അനുഭവമാണ് അത് കാണുന്നത്. നന്ദികേടിന്റെ അനുഭവം നമ്മളൊക്കെ പലപ്പോഴും കാട്ടിക്കൂട്ടുന്നതാണത്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർത്താവിനെ അന്വേഷിക്കുന്ന നന്ദിയില്ലാത്ത മക്കളായി നമ്മൾ അധപ്പതിക്കരുത്. അത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മള് ഈ തെസ്സലോനിക്കക്കാർക്കുള്ള 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൻ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എല്ലാറ്റിനും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. അപ്പൊ ഈ കൃതജ്ഞതയുടെ ജീവിതം, ദൈവത്തോടുള്ള നന്ദിയുടെ ജീവിതം നമ്മൾ നയിക്കേണ്ടതാണ്. നന്ദിയുടെ, കൃതജ്ഞതയുടെ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് നമുക്ക് നന്ദി ഉണ്ടാവണം. എല്ലാ വ്യക്തികളിലൂടെയും ദൈവമാണ് നയിക്കുന്നത്. പക്ഷെ ആ വ്യക്തികൾ നമുക്ക് വേണ്ടി ചെയ്തത് മറക്കാൻ പാടില്ല. നമ്മൾ സഹായം സ്വീകരിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ മറക്കരുത്. 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ട് ബാക്കി ഒരാള് മാത്രം തിരിച്ചു വന്ന ആ 9 പേരുടെ ഗണത്തിൽ നമുക്ക് ആകാതെ നോക്കാം. നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ ജീവിതം മുഴുവനും കൃതജ്ഞതയുടെ ഒരു ജീവിതമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.